ഇത്രയും വലിയൊരു ക്ഷേത്രം ഇവിടെ വരുമ്പോൾ വെള്ളം കാണാണ്ട് ഒരിക്കൽ ഈ ഇത്രയും വലിയ ക്ഷേത്രം പണിയില്ല. ഇവിടെ വേറെ സംവിധാനം ഒന്നും രാമനും പരശുരാമനും എല്ലാം വലിയ. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ ഗുണ്ടിക ക്ഷേത്രത്തിന് മുമ്പിലാണ്. ഈ ക്ഷേത്രത്തിന് ഗുഹാക്ഷേത്രം എന്നും പറയപ്പെടുന്നു. പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് ഉരുളം കല്ലുകൾ മേലെ മേലെ കയറ്റി വച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഈ കാണുന്നതാണ് ഗുണ്ടിക ക്ഷേത്രം അല്ലെങ്കിൽ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. എപ്പോഴും ഒരു ദീപം ഇതിനുള്ളിൽ കത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. ഈ ഗുഹയിൽ നിന്നും പഴയ കാലത്ത് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു തുരങ്കമുണ്ടാക്കി പെട്ടെന്ന് തന്നെ കടന്നു പോകാൻ വേണ്ടി ഒരു തുരങ്കമുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അത് അടഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കല്ലുകൾ അടക്കി വെച്ചിരിക്കുന്നത് ഉരുളം കല്ലുകൾ ഒന്നിനു മേലെ ഒന്നൊന്നായി ചെറിയ ചെറിയ കല്ലുകൾ മേലെ വരുന്നത് രീതിയിൽ നമ്മുടെ ബുദ്ധസന്യാസികൾ പ്രാർത്ഥനയുടെ ചക്രങ്ങളുണ്ടല്ലോ. ബുദ്ധസന്യാസികൾക്ക് ത്രികോണ രീതിയിൽ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രാർത്ഥനാ രീതികളുമുണ്ട്. അതേപോലെയാണ് ഇവിടുത്തെ പ്രാർത്ഥനാ രീതികൾ എന്ന് പറയപ്പെടുന്നു. ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ നടക്കുന്ന വഴികളും ക്ഷേത്രത്തിന് മുകളിലും താഴെയും എല്ലാ ഭാഗത്തും ഓരോരുത്തർ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് തട്ടിമറിക്കരുത് എന്ന് പറയുന്നു. അവരുടെ പ്രാർത്ഥനകൾ തട്ടിമറിക്കുന്നതിന് തുല്യമായിട്ട് വരുമെന്നൊക്കെ പറയപ്പെടുന്നു. ഈ ഗുണ്ടിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ വയനാടിനെക്കുറിച്ച് ഓരോ ടൂറിസ്റ്റ് ലൊക്കേഷനെക്കുറിച്ചും ഇപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫാമിലിയിൽ അംഗമാവാൻ ശ്രമിക്കുക. ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തുടർന്നുള്ള ബെല്ലൈക്കൺ ഓൾ അമർത്തി കൊടുക്കുക. കണ്ണിന് കുളിർമയേകുന്ന കാടിൻ്റെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കണ്ട് തണുത്ത ശുദ്ധമായ വായു ശ്വസിച്ച് മാനന്തവാടിക്ക് അടുത്താണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിയിലെ ഒരു കാഴ്ചയാണ് മരത്തിന് മുകളിലെ ഒരു ഏർമാടം. കൃഷി ആവശ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാറുള്ളത്. മൃഗങ്ങൾ വരുന്നതിന് കാവൽ നിൽക്കുകയാണ്. രാത്രി ഉറക്കം ഒഴിച്ച് ആനകളോ പന്നികളോ വരുന്നതിന് തടയാൻ വേണ്ടി ഒച്ചയുണ്ടാക്കി അവരെ ഓടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇതുപോലുള്ള ഏർമാടങ്ങൾ കിട്ടിയിരിക്കുന്നത്. പോകുന്ന വഴിയിൽ തന്നെ നമുക്കൊരു ഫേമസ് ആയ ഒരു ഷോപ്പ് ഉണ്ട്, അതിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് നമ്മളെ ഉണ്ണിയപ്പം ഷോപ്പ് എന്ന് പറയുന്നത്. ഈ ചേട്ടൻ്റെ കടയിലെ ഉണ്ണിയപ്പം ഫേമസ് ആണ്. എല്ലാവരും ഈ ഉണ്ണിയപ്പം മേടിക്കാനായിട്ട് മാത്രം ഇങ്ങോട്ട് വരാറുണ്ട്. നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഷോപ്പാണിത്. അന്നും എങ്ങനെയായിരുന്നു ഈ ഷോപ്പ് ഉണ്ടായിരുന്നത്, ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പായയുടെ മുകളിൽ ചെറിയ പഴയ കാലത്തെ ഒരു കടയുടെ ഉള്ളിൽ കയറിയാൽ ഉണ്ടാകുന്ന ഫീലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കഴിക്കാനായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നു. ചേട്ടൻ തന്നെ ഉണ്ടാക്കുന്നതാണോ? ഏ എന്തൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടി വല്ല പ്രത്യേക റെസിപ്പി എന്തെങ്കിലും ഉണ്ടോ? വെളിച്ചെണ്ണ ഇല്ലേ. ആ ഫോട്ടോ കാണുന്നത് അച്ഛനാണ്. ഇവിടെ നിന്നും ഇനിയും 13 കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട്. ചുറ്റും കാടാണ്. മൃഗങ്ങളുടെ ശല്യങ്ങളെല്ലാം ഉണ്ടാകും. ആ കാണുന്നത് ബ്രഹ്മഗിരി മലനിരകളാണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രതിഷ്ഠ ബ്രഹ്മാവാണ് മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചത്. പിതൃമോക്ഷം സന്താനം പ്രാപ്തിയാണ് ഇവിടെ വിശേഷം. ഇവിടെ എത്ര വർഷമായിട്ടുള്ള ഇത്? 5000 കൊല്ലം പറയും. 5000 എന്നല്ല, ഇത് ത്രേതായുഗത്തിൽ തന്നെ ഉണ്ട്. ഞാൻ എന്ന് പറഞ്ഞു, ഇവിടെ രാമനും പരശുരാമനും എല്ലാം വെളിയിട്ട സ്ഥലമാണ്. രാമൻ വനവാസകാലത്ത് അച്ഛൻ മരിച്ചിട്ട് ഇവിടെയാണ് വെളിയിടുന്നത്. അപ്പോൾ അത്രയും പഴക്കമുണ്ട്. ഇപ്പോൾ യുഗങ്ങളാണ്. ആർക്കോളജിക്കാരെല്ലാം പറയുന്ന 5000 കൊല്ലം പഴക്കം. അതൊന്നുമല്ല, ഇതിൻ്റെ ഓരോ കൺസ്ട്രക്ഷൻ മാറ്റങ്ങൾ ഉണ്ടാകും, മാറ്റങ്ങൾ പല കാലഘട്ടത്തിലും ഉണ്ടാകും. ഇപ്പോൾ ഇതിപ്പോൾ നവീകരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പല ഘട്ടത്തിലും നടന്നിട്ടുണ്ടാകും. പ്രതിഷ്ഠയ്ക്ക് അത്രയും സ്വാമിയുടെ എത്ര കാലമായി? അത് വായിക്കാരെ തമ്പുരാട്ടിയാണ് ഈ കരിങ്കൽ പാത്തി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം പറച്ചിലേ ഉണ്ടാവും. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള. അതിനെ അത് മെയിൻ. ഇത്രയും വലിയൊരു ക്ഷേത്രം ഇവിടെ വരുമ്പോൾ വെള്ളം കാണാണ്ട് ഒരിക്കൽ ഇത്രയും വലിയ ക്ഷേത്രം പണിയില്ല. ഇവിടെ വേറെ സംവിധാനമൊന്നുമില്ല. അപ്പം ഇവിടെ അന്ന് നഗരപ്രദേശമായത്, ഒരു കാലഘട്ടത്തിൽ ഇത് വലിയ നഗരം.
ജനസംഖ്യയുള്ള സ്ഥലം. പിന്നെയാണ് ഇത് ഫോറസ്റ്റായി മാറിയത്. ഫോറസ്റ്റായിട്ട് ഇപ്പോൾ അത്ര കാലം അധിക കാലങ്ങളൊന്നും ഇല്ല. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ ഇതിലാണ് ഇതെല്ലാം ഫോറസ്റ്റായി മാറിയത്. അതുവരെ ഇത് ദേവസ്വത്തിൻ്റെ ഭൂമിയാണ്. അപ്പോൾ ദേവസ്വത്തിൻ്റെ ഭൂമിയാകുമ്പോൾ ഇവിടെ എല്ലാം ജനവാസം ഉണ്ടായിരുന്നു. പാട്ടത്തിനും പാട്ടക്കാരും മുന്നിലുമെല്ലാമായിട്ട് ഈ തമ്പുരാട്ടി അത് മറ്റേ രാജപരമ്പരയിൽപ്പെട്ട ആൾക്കാർ വാരിക്കാല തമ്പുരാട്ടി അവരാണ് കരിങ്ങൽപ്പാത്തി ഉണ്ടാക്കിയെന്നാണ് ഇത് പറയുന്നത്. പക്ഷെ അതിന് മുമ്പേ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ പഴക്കമെല്ലാം കാണുമ്പോൾ അത്രയും രാജവാഴ്ചയിലുണ്ടായിരുന്ന കാലത്ത് ഈ അമ്പലം വന്നത് അല്ല അതിന് മുമ്പേ ഉണ്ടാവും. അതിന് മുമ്പേ ഉണ്ടാവും. അതിന് മുമ്പേ ഉണ്ടാവും. ഇവിടെ ഈ എന്താ പറയുക രാജാക്കന്മാരായിട്ടുള്ള അങ്ങനെയുള്ള രാജവംശം ഏതായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ കോട്ടയം രാജാവാണ്. കോട്ടയം രാജാവ് ഇത് കൊടകാണ് ശരിക്കും. കൊടക് രാജാവിൻ്റെ കയ്യിൽ നിന്ന് കോട്ടയം രാജാവ് ഇത് പിടിച്ചെടുത്ത സ്ഥലം. പിടിച്ചെടുത്ത സ്ഥലമാണ്. യുദ്ധത്തിലൂടെ യുദ്ധം ചെയ്തിട്ടില്ല അവർ അങ്ങനെ തന്നെ വിട്ടുകൊടുത്തതാണ്. യുദ്ധത്തിൽ അവർ നിന്നിട്ടില്ല. നിന്നിട്ടില്ല. അങ്ങനെ വിട്ടുകൊടുത്തതാണ്. പറഞ്ഞാൽ ആരകയിലായാലും കടക്കട്ടെ എന്ന് വെച്ചാൽ അവർ ഒഴിവായത്. ഇപ്പോഴത്തെ അമ്പലത്തിൻ്റെ ഫോട്ടോയും പുനർനിർമ്മിക്കുന്നതിൻ്റെ അമ്പലത്തിൻ്റെ ഫോട്ടോയുമാണിത്. എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് ഈ കരിങ്കൽപ്പാത്തിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. നേരത്തെ സ്വാമി പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കുള്ള ജലം അല്ലെങ്കിൽ ദാഹത്തിനുള്ള ആവശ്യങ്ങൾക്കെല്ലാം മലമുകളിൽ നിന്നും വരുന്ന വെള്ളമാണിത്. അന്നത്തെ കാലത്ത് വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമമാണ്. പൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇതുപോലത്തെ കരിങ്കൽ പാത്തികൾ സൃഷ്ടിച്ചായിരുന്നു വെള്ളം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരുന്നത്. അങ്ങ് മലമുകളിലേക്കുള്ള ഒരുപാട് ദൂരത്തേക്കുണ്ട് ഈ കരിങ്കൽ പാത്തി ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരുപാട് ലെങ്ത് ഉണ്ട്. ഈ അമ്പലത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം സ്പോൺസർ ചെയ്തതാണ്. സ്പോൺസർ ചെയ്തവരെ ഓരോരുത്തരും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നതാണ് കല്ലിൽ കാണുന്നത്. പഞ്ചതീർത്ഥം. എന്താണ് പഞ്ചതീർത്ഥം? അഞ്ച് തീർത്ഥങ്ങൾ ഒന്നിച്ചു ചേർന്നതാണെന്നാണ് ഐതിഹ്യം. ശംഖതീർത്ഥം, ചക്രതീർത്ഥം, ഗദാതീർത്ഥം, പത്മതീർത്ഥം എന്നിവയും ഭഗവാന്റെ പാദതീർത്ഥവുമായ അഭിഷേക തീർത്ഥവും ഒന്നിച്ചു ചേർന്നതാണ് പഞ്ചതീർത്ഥമെന്ന് അറിയപ്പെടുന്നു. ചിതാഭസ്മം മേലെ നിന്ന് ഒഴുക്കിവിടുന്നതാണ് ഈ പൊട്ടിക്കിടക്കുന്ന ചട്ടികളെല്ലാം നമ്മൾ കാണുന്നത്. പാപമോക്ഷത്തിന് ബലിയിടാനാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ ഇവിടെ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.